ഇതാണ് സാധനം കേട്ടോ, ഹിമാന ക്രൂസറിന്റെ 2072 മോഡൽ ഒരു റോഡാണിത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു, കാരണം നമ്മുടെ കൂടുതലും വെളിയിലായിട്ടൊക്കെ അല്ലേ കയാക്കിങ് പോണക്കത്തുള്ള ഉപ്പുമാരുടെ കൂടുതലും അവർ ഫിഷിങ്ങിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. TT266WLX മോഡലാണ് കപ്പാസിറ്റി ഉണ്ട്, ഇതിൻ്റെ അതെല്ലാം ഉണ്ട്. ഗിയർ റേഷ്യോ 6.6:1 അത് വിളിക്കുക. ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തോട്ടെ, എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് വിശ്വസിക്കണമെന്നുണ്ട്, പക്ഷെ ഒരു മടി. അത് വേറെ ലെവലാ. വേറെ ലെവലാ ഓടിക്ക്. അപ്പോളെ നമ്മളിന്ന് മീൻ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോഴേ കാണിക്കത്തുള്ളൂ, കാരണം ഇതാണ് മൊത്തം വെള്ളമല്ലേ. അപ്പം ഞങ്ങൾ എന്തായാലും വിചാരിച്ച് ഞങ്ങളുടെ നാട്ടിലെ വെള്ളപ്പൊക്ക വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് എന്നും പറഞ്ഞ് ആരും വെള്ളത്തിൽ പോയി ചാടുകയോ ഒന്നും ചെയ്യരുത്. പിന്നെ ഇത് ലൂക്കാനയുടെ ഒരു ഫേസ് ക്യാപ്പാണ്, ഇത് മുഖത്ത് വെക്കാനൊക്കെ ഒന്ന് മാത്രം, നമ്മൾ ഫിഷിങ് ചെയ്യുന്നവർക്ക് മുഖത്ത് ഇങ്ങനെ വെക്കാനും, പിന്നെ അതിൻ്റെ കൂടെ ലൂക്കാനയുടെ ക്യാപ്പ് ഉണ്ട്. ഞാൻ ക്യാപ്പ് എടുത്തില്ല, എനിക്ക് തലവേദനയാണ്, ക്യാപ്പ് ഇപ്പോൾ വെക്കുന്നില്ല. അപ്പം ഇത് നമ്മുടെ കടകളിലൊക്കെ കിട്ടാനുണ്ട്. എന്താണ്ട് 300-450 തൊപ്പിക്കും അതിനെല്ലാം ആ റേറ്റാണ് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ആ റേറ്റാണ്, 300-400 ആ റേറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ നാട്ടിലെ ചെറിയ കാഴ്ചകളൊന്നും കണ്ടുപോകാം. ഇത് റോഡാണ് കേട്ടോ, ഇതൊരു റോഡാണ് ഇങ്ങനെ, പിന്നെ അപ്പുറത്ത് ഒരു റോഡുണ്ട്. പ്രളയം വന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇതിൻ്റെ ഈ ലൈൻ കമ്പിയല്ലേ, ഈ ലൈൻ കമ്പിയുടെ നീളത്തെ ലൈൻ കമ്പിയെ പിടിച്ചാണ് ഞങ്ങൾ ഇതിലെ ചെങ്ങാറില്ലേ, വാഴപ്പിൻ്റെ ഉണ്ട് ചെങ്ങാറ, അതേന്ന് പോയിക്കൊണ്ടിരുന്നത്. ഇതൊന്നും ഇങ്ങനെ പോയതുകൊണ്ട് അവിടെ ചെല്ലും, അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഞങ്ങൾ ഇതിലൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അന്ന് പ്രളയം വന്ന ടൈമില് അത് ഭയങ്കര വെള്ളമല്ലായിരുന്നു, കാരണം ഇവിടുത്തെ ഇതിന്ന് ഇതിലൊക്കെ വെള്ളം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തണം എന്ത് വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെല്ലാം വെള്ളം കയറി മുങ്ങിയതാണ്. അന്നേരം ഇതായിട്ട് മാറുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു മല ഒറ്റപ്പെടും, ആ ഒരു മല ഇങ്ങനെ ബാക്കിലോട്ടുണ്ട്. പിന്നെ ഒറ്റപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുരുത്തി മല എന്ന് പറയുന്ന ഒരു ഭാഗമാണ്, ആ മല പ്രളയത്തിൽ ഒറ്റപ്പെട്ടതിന്. പിന്നെ ഈ ഒരു മല,
പിന്നെ അരശ്ശേരി മല എന്ന് പറയുന്ന ഒരു മല, അങ്ങനെ കുറെ ഭാഗങ്ങൾ വശപ്പെട്ടായിരുന്നു ഈ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ നമ്മുടെ ഇവിടെ അട്ടയുണ്ട് കേട്ടോ, ഈ കണ്ണട്ട കടിക്കുന്ന നല്ല ചോര വീഴുന്നു ആയിട്ട്. അപ്പം മീൻ മറ്റേ റോഡെടുക്കും. അലക്കലാണേ അലക്കല്ല മീൻ പിടിക്കുന്നു. അല കൊണ്ട് രണ്ടായിരം നല്ല അട്ട കാണും കേട്ടോ. എന്നോടാണോ നീ? നിന്നോട് തന്നെ പറഞ്ഞു. നിന്നോട് പറഞ്ഞു. നിങ്ങളെല്ലാം ഇന്നത്തെ ഇതിന്റെ ന്യൂസ് ഒക്കെ കണ്ടോ? ഇന്ന് ആഗസ്റ്റ് 7, 2020 ഇന്നത്തെ ന്യൂസ് ഒക്കെ കണ്ടോണം. എല്ലായിടത്തും ഇടുക്കിയിലും അതുപോലെ വയനാട്ടിലും എല്ലായിടത്തും ഒക്കെ ഭയങ്കര സീനാണ് മഴയുടെ ഇത്. മണ്ണിടിച്ചിലും ഇടുക്കിയിലും എന്തായിരുന്നു മറ്റേ ഒരു ഇതുണ്ടല്ലോ മൂന്നാറോ എവിടെ കണ്ട് മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചു. ഒരുപാട് പേർക്ക് എന്തോ ആപത്തുകള് നഷ്ടങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും ജാഗ്രതയായിട്ട് ഇരിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ നമ്മുടെ വേറൊരു അതിഥിയും കൂടെ ഉണ്ട് കൊറോണ, അതിനെ പ്രത്യേകം മറക്കണ്ടായി. അപ്പൊ മലച്ചാട്ടിലാണ് ഞങ്ങൾ കുറെ നിർത്തില്ല, ഞങ്ങൾ പോകണമെന്ന് ഇങ്ങനെ എഴുതിയാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത ഉണ്ട്, ഇപ്പുറത്ത് വേറെ ഒരു വെള്ളം, അതിന്റെ ഇപ്പുറത്ത് വേറെ ഒരു വെള്ളം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പയാറിന്ന് കേറി വരുന്ന വെള്ളമായിരുന്നു. ഇതിങ്ങനെ കേറി ഇവിടെ വരെ വന്നിട്ട് മേലോട്ട് ഇങ്ങനെ പോവാ, ഇങ്ങനെ അങ്ങ് കിടക്കുക. രാശിച്ചെല്ലിന് ആറന്മുള എയർപോർട്ട് വരാനിരുന്ന സ്ഥലമാണ് ഏറ്റവും അങ്ങനത്തെ. പിന്നെ കുറുന്താറ്, കാഞ്ഞിരവേലി, പിന്നെ അങ്ങനെ അങ്ങ് കിടക്കുക സ്ഥലത്തൂട് തല വാങ്ങി. ഇതല്ല, ഇത് റോഡാ കേട്ടോ. പിന്നെ നമ്മുടെ സദീന കേട്ടോ. പിന്നെ എന്താ ഇവിടെ, ഇത് നേരത്തെ പണ്ട് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്റെ ചെറുപ്പത്തിൽ. ഇപ്പൊ കൃഷി ഒന്നുമില്ല, ഇപ്പൊ അതുകൊണ്ട് ആ പുല്ല് ഉണ്ട്, അതുകൊണ്ട് അത് അമുക്കം നാട് മാറി. പത്തപ്പ് വലയാ കാണുന്നതല്ല, എന്ത് പരലിനെ പിടിക്കുന്നതാണല്ലോ. ഇത് ചെറിയ വലയാ കേട്ടോ, ഇത് ഒന്നോ ഒരു വെള്ളാട്ടോ വലയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഞാനേ ഞങ്ങളുടെ ഇവിടെ അത്യാവശ്യമുള്ള നല്ല സ്ഥലങ്ങൾ, എന്റെ നാട്ടിലെ നല്ല സ്ഥലങ്ങൾ ഞാൻ കുറച്ച് നിങ്ങളോട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ വെച്ചു. ശരി, അങ്ങനെ അങ്ങോട്ട് ഇരിക്കട്ടെ. പിന്നെ ഇരിക്കട്ടെ, എടുക്കാൻ വെച്ചു. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ പോയിട്ട് അതിലെ അപ്പുറത്തൂടെ കയറി ഇവിടെ എല്ലാം ഒന്ന് കറങ്ങിയടിക്കാം. അപ്പം നമുക്ക് ഇവരെല്ലാം കയറി കറങ്ങി അരിച്ച് എല്ലാം മീനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ പിടിക്കാനൊക്കെ നോക്കാം. കിട്ടത്തൊന്നുമില്ല. ഇതെല്ലാം പാടമായിരുന്നു കണ്ടോ, കണ്ടോ ഇതെല്ലാം പാടമാണ്. ഇതൊരു പാടം, ഇവിടെ കൃഷി ഉണ്ടാവും കണ്ടോ. ഇവിടെ നമ്മുടെ സുജിയുടെ അത്ര കപ്പ ഉണ്ടാക്കുന്നുണ്ട്, അതെല്ലാം പറഞ്ഞ് വെള്ളം കയറിയുന്നുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെയാണ് നോക്കു പോ. അപ്പൊ നമുക്കിനി ഞങ്ങളുടെ ഇവിടുത്തെ അടുത്ത ബണ്ട് കാണാം. പിന്നെ അതുപോലെ ഞാൻ നിങ്ങളെ ഒരു സംഭവം കൂടെ കാണിക്കാം കേട്ടോ. ഇതൊന്ന് വിളിച്ചേ, ഇതൊരു സാധനം, ഇത് നമുക്ക് നമ്മുടെ ചേട്ടായി ഗിഫ്റ്റ് തന്നെ കേട്ടോ. അനുപേട്ടായി ഗിഫ്റ്റ് തന്നാണ്. പിന്നെ വേറൊരു സാധനമുണ്ട്, അതാണ് ഞാൻ എനിക്ക് എവിടെ പോയാലും ഇത് മുഖ്യം. എല്ലാരോടും കൂടെ വീണ്ടും പറയുന്നു, എവിടെ പോയാലും ഇതൊന്ന് കൈ കൊണ്ടോ. ഇതേലും ഒരെണ്ണം മേടിച്ച് കൈ വെക്കുക, ഒന്നോ രണ്ടോ എണ്ണം മേടിച്ച് കൈ വെക്കുക. മാസ്ക് നിർബന്ധം, മറക്കരുത്, മാസ്ക് നിർബന്ധം. അപ്പോൾ മീൻ പിടിക്കാൻ പോവാണേലും അല്ലെങ്കിൽ ചുമ്മാ ഇതുവരെ വെള്ളം കാണാൻ ഇറങ്ങുകയാണേലും ഇതെല്ലാം നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഞങ്ങളെ പേടിച്ചിട്ടേക്കുന്നതാണ്. ഞങ്ങളിതൊരു ചൂണ്ടേ ഇതെല്ലാം ഓരോ, അത് പഴയ ഒരു ഫാക്ടറി ആയിരുന്നു കേട്ടോ, മെത്ത ഫാക്ടറി. പിന്നെ ഇവിടത്തെ നല്ല ഭയങ്കര പാമ്പ്. അപ്പൊ ഞാൻ നിങ്ങളെ എന്തായാലും ഈ ബൈക്ക് കാസ്റ്റ് ഒന്ന് അറിയുന്ന കാണിച്ചുതരാം, ഞാൻ അറിയുന്നത്. അപ്പൊ ഗൈസ് ഞാൻ ഇതില് അറിയാവുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇത് എങ്ങനെ അറിയുന്നു, എങ്ങനെ തിരിച്ചു വലിക്കുന്നു, പിന്നെ എങ്ങനെ ലാസ്റ്റ് ആവാതിരിക്കും. തിരിഞ്ഞായിരിക്കും. ഞാനിപ്പോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ ലൈൻ ഉപയോഗിക്കുന്നുണ്ട്, എഫ് ജി നോട്ട് ഇട്ട് തന്നെ ഗിയർ ലൈൻ ഉപയോഗിക്കുന്നുണ്ട്. ഫാസ്റ്റ് ചാർജാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇത് എൻ്റെ ഇവിടെ ഒരു സംഭവമുണ്ട്, അറിയാത്തവർക്കാണ്. ഇതിങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ ആ നൂല് താഴെ പോകും കണ്ടോ. പിന്നെ കറക്കുക എന്ന് പറയുന്നത് ഇതേ തന്നെ പിടിച്ചാണ് കറക്കുന്നത്. ഇത് അറിയാത്തവർക്കാണ്. ഈ അറിയാമന്മാർ കയറി കമൻറ്റ് ചെയ്യരുത്, ഞാൻ ഇപ്പോഴേ പറയുന്നു, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. പിന്നെ ചില ആൾക്കാരാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ കുറേ പേര് നമ്മളെ കണ്ടെത്തിയായിരുന്നു. ഏറ്റവും നെഗറ്റീവ് കമൻറ്റ് വരുന്ന കുറച്ച് പേരെ നമ്മൾ കണ്ടെത്തിയായിരുന്നു. ആരൊക്കെയാണ്?
അമ്മരോടാണ് പ്രത്യേകം. ഈ ഒരു ചുമ്മാ കാണുന്നില്ല, ഞാൻ പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഇത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ താത്തുമ്പോൾ തന്നെ ഇവിടെ കൈ പിടിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആ താത്തിട്ട് കൈ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നൂലിങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പം നമ്മൾ ഇതിങ്ങനെ എടുക്കുക, ഇതിങ്ങനെ താത്തുന്ന കൂട്ടത്തിൽ പിടിക്കുക, ഒരുവിധം ഒരുവിധം പവർ ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചില ആക്ഷനിൽ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ഇങ്ങനെ നേരെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മൾ അടിക്കുമ്പം ലാഷാവും, നൂല് കുഴുങ്ങും. കുടുങ്ങി കഴിയുമ്പോൾ നമുക്ക് എളുപ്പമാണ്, അഴിക്കാൻ എളുപ്പമാണ്. ഇതിങ്ങനെ ഈ കൈ കൊണ്ട് ഇങ്ങനെ വരച്ചെടുത്താൽ മതി. അതുപോലെ ഇത് പൂളാണ് ഇത് ഊരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം തന്നെ ഇങ്ങനെ തിരിക്കുകയാണ്. ഇത് ഒപ്പുമേടയാണ്, റൈറ്റ് ഹാൻഡാണ്, ഇതിങ്ങനെ തിരിക്കുക. ഇത് അതിൻ്റെ ഒരു മാഗ്നറ്റിക്കിൻ്റെ ഒരു സംഭവമാണ്, ഇതെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാനെല്ലാം പഠിച്ചിട്ട് അതിന് ശേഷം നിങ്ങളെല്ലാവരും ഞാൻ ഇതിനെക്കുറിച്ച് ചോദ്യം ഞാൻ പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഇത് നല്ല ലോങ് കാസ്റ്റിംഗ് കിട്ടും. നമുക്ക് ഏതൊരു ചെറിയ തവളയെപ്പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ദൂരം വിടാൻ പറ്റുന്ന ഒരു റോഡാണ്. അതിൻ്റെയാണ് ഗെയിൽ കാസ്റ്റിൻ്റെ പ്രത്യേകത. ഗെയിൽ കാസ്റ്റിംഗ് വേണ്ടി നല്ല റോഡാണ്. പിന്നെ 1000 ചോനനുറുമ്പുകളാണ്. നിങ്ങളോട് എന്താ പറയാന്നറിയത്തില്ല, ചോനനുറുമ്പ്. ഇത് വെള്ളത്തിൽ മുങ്ങിപ്പോകത്തില്ല, കാരണം ഇതിങ്ങൾ തന്നെ റൗണ്ടിൽ ഇങ്ങനെ കടിച്ചു പിടിച്ച് കടിച്ചു പിടിച്ച് കടിച്ചു പിടിച്ച് കൂട്ടം കൂടും. കൂട്ടം കൂടി കഴിയുമ്പോൾ ഇതിങ്ങൾ മുങ്ങിപ്പോകത്തില്ല, മുങ്ങിപ്പോകത്തില്ല, ഇങ്ങനെ ഓരോ കൂട്ടം പോലും ഇങ്ങനെ കിടക്കും. അത് നമ്മൾ പാലൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പണി തുടങ്ങും. അതുകൊണ്ട് അധികമായി കിട്ടും. ഇതിലെല്ലാം ഉണ്ട് കേട്ടോ, കാരണം ഈ പുല്ലിൻ്റെ അകത്ത് ഇരുന്ന ഈ പുല്ലിൻ്റെ അകത്തെ നേരത്തെ വെള്ളം ഇല്ലാതിരുന്നപ്പോൾ പുല്ലിൻ്റെ അകത്ത് വേണ്ടി ഇതുപോലെ പുല്ല് കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഉറുമ്പുകളും ജീവികളൊക്കെയാണ്. നിങ്ങളൊക്കെ ഇപ്പോൾ ഓരോ മരത്തിലും കാട്ടിലോട്ട് വെച്ച് കൊടുക്കും. അതിനൊക്കെ വെക്കാനൊക്കെ മീനും വരും, മീൻ അതിനെ പിടിക്കാനൊക്കെ വരുമ്പോഴാണ് മീനെ അതിനെ പിടിച്ച് കടിച്ച് തിന്നാൻ വരുന്നത്. ഫസ്റ്റ് ഒരു ഊത്താന്ന് പറയുന്നത് ഇപ്പോഴത്തെ ടൈമിലാണ്. ഇതെല്ലാം ഇതിന് കുറച്ച് മുമ്പായിരുന്നു. അത് ഇപ്പം പോകുന്നില്ലാന്ന് പറയുന്നത് ഈ ഇല കണ്ടിട്ടുണ്ടോ, അല്ല ഈ മരം കണ്ടിട്ടുണ്ടോ, ഇതിനെന്താണ് പറയുന്നത്? അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഇല ഈ മരത്തിൻ്റെ പേര് പറയാമെന്നൊരു കമൻറ്റ് ചെയ്യുക. അതിന് അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്ത് പ്രത്യേകത? അത് അവർ കണ്ടുപിടിച്ച് പറഞ്ഞു. ഏ അവൻ രാജാറിഞ്ഞ അല്ലേ, പറയണ്ട പറയണ്ട, നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ അതെന്താണ് സംഭവം, അത് ഏത് മരമാണ്, എന്തിനൊക്കെ ഉപയോഗിക്കും എന്നൊന്ന് പറഞ്ഞു അറിയാനൊരു കമൻ്റ് ഇടുക. ഇല കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ആ വീഡിയോ എടുത്തിട്ട് നല്ല ക്ലിയർ ആയിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നേരം ചൂണ്ട ഇട്ടായിരുന്നു കേട്ടോ. ഒരുപാട് നേരം ചൂണ്ട കിട്ടി, നമുക്കൊന്നും കിട്ടിയില്ല. കാരണം ഇത്രയും വെള്ളം വന്നിട്ടല്ല, അതിനൊക്കെ തീറ്റ ഇഷ്ടം പോലെ കിട്ടും. നമ്മുടെ പുൽച്ചാടിയും മാക്കറിയും അതുപോലെ കുറെ സാധനങ്ങൾ മണ്ണിലും എല്ലാം കിട്ടും. അതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് തീറ്റയുടെ കാര്യം വേണ്ട, പ്രത്യേകിച്ച് നമ്മുടെ തീറ്റയൊന്നും എടുക്കത്തില്ല. പിന്നെ അബദ്ധവശാലും കാണാൻ പറ്റിയാലേ ഉള്ളൂ. പിന്നെ അങ്ങനെ ആരും ഇരിക്കുന്നില്ല. പിന്നെ കൈച്ചുണ്ടെ പോലും ഇവിടെ മീൻ കിട്ടുന്നില്ല. കൈച്ചുണ്ട മറ്റേ കൈച്ചുണ്ടയിലൊക്കെ കല്ലമുട്ടി കിട്ടുന്നതാണ് വെള്ളം പോകുന്നത്. നമ്മൾ വെള്ളം ഇതായിട്ട് പോലും ഇത്രയും വെള്ളം ഉണ്ടായിട്ട് പോലും കല്ലമുട്ടിയെ പോലും ജോലി കിട്ടുന്നില്ല. അപ്പോൾ എന്താ ഇതുണ്ടല്ലോ, വെള്ളം തോട്ടത്തിലെല്ലാം വെള്ളം കയറി, അതെല്ലാത്തെല്ലാം വെള്ളം കയറി. ഇവിടെ മൊത്തം റബ്ബറാണ് കേട്ടോ. റബ്ബറിൻ്റെ ഭയങ്കര കളികളാണ്, മൊത്തം റബ്ബറാണ്. അത് പറയുന്നില്ല, അടിച്ചു വാങ്ങിക്കാൻ. എന്റെ തുപ്പിയാട്ടോ, പുതിയ തുപ്പിയാ ദൂത്താനയുടെ. അതായത് ഞാൻ നിങ്ങളെ എല്ലാം പരിചയപ്പെടുത്താം. ഇതിപ്പോ ഞങ്ങൾ ഇന്നലെ ചൂണ്ടിടാൻ വന്നാണ്, എനിക്ക് ഇതെല്ലാം ഉണ്ട്. നിങ്ങൾക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൊക്കി കണ്ടു ഇഷ്ടപ്പെട്ടു എടുക്കുന്നു. ഇവിടെ രണ്ടു ദിവസമായിട്ട് ഭയങ്കര മഴ കിട്ടും. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നിൽക്കുന്നില്ല. മഴ എന്ന് പറയാൻ സാധനം നിൽക്കുന്നില്ല. പൊടിച്ച് പൊടിച്ചാണെങ്കിലും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും, ഒരു രക്ഷയില്ല. കുതിരൊക്കെ ഇല്ല മഴയായിരുന്നു, അതാണ് ഇവിടുത്തെ മെയിൻ വിഷയം. മഴ, വട്ടംകാപ്പി, പിന്നെ വക്കാവട, ഒളിക്ക് ജോൺസോ മാച്ച് വേണ്ട. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത്രയും കാഴ്ചയൊക്കെ കണ്ട സ്ഥിതിക്ക് നമ്മൾ വെള്ളമൊക്കെ എന്തായാലും കയറി വരുന്ന ടൈമല്ലേ. അപ്പം നമ്മളൊരു ചെങ്ങാടൻ കെട്ടിയില്ലെങ്കിൽ അതൊരു മോശമല്ലേ. നമ്മളൊരു വെള്ളമൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ വെള്ളം പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിൻപുറത്തൊക്കെ ചെയ്യുന്ന രീതി തന്നെ പെണ്ടി ചെങ്ങാടം, നല്ല മുളച്ചെങ്ങാടം,
ഉണ്ടാക്കാറില്ലേ. അപ്പോൾ അതുപോലെ ഞങ്ങൾ നാല് പേരും കൂടെ കൂടി ഒരു ചെങ്ങാട സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആരൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും സുധിയും അതുപോലെ നമ്മുടെ കണ്ണൻ ചേട്ടനും നമ്മുടെ അപ്പുവാണ്. അപ്പോൾ നമ്മൾ നാല് പേരും കൂടെ ആണ്. ഞങ്ങൾ ആദ്യം സെറ്റ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ കുറച്ച് മുള കണ്ടു വെച്ചിട്ടുണ്ട്. മുള ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു, വൈറ്റ് വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുള ഒരാളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മുള ആദ്യം വെട്ടി നമുക്ക് സെറ്റ് ചെയ്യണം ഇനി ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ബാക്കി നമുക്ക് എന്തായാലും നമുക്ക് വരികയും നോക്കാം, കണ്ടു നോക്കാം. നമ്മള് ചക്രക്കയർ മേടിച്ചിട്ടുണ്ട്. ചക്രക്കയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ തെങ്ങിന്റെ തോടൊക്കെ വെച്ച് കയറുണ്ടാക്കത്തി. അതെ, ചകിരി വെച്ച്, ചകിരി വെച്ച്, നാല് ചകിരി. ആ വലിയ സാധനം വീതി പോരെ നമ്മള് കിട്ടുന്ന വീതി ഇത്രയും പോരെ. തെങ്ങാടം, മുളത്തെങ്ങാടം ഉണ്ടാക്കാം. മുളത്തെങ്ങാടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും സാധനമൊക്കെ ആർക്കും വേണമെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ കൊണ്ടെത്തിക്കാനൊക്കെ പറ്റും. പിന്നെ നമുക്ക് കയറി ഇരിക്കാനും സുഖമാണ്, അങ്ങനൊന്നും താഴത്തില്ല. ജസ്റ്റ് നമ്മൾ ചെയ്തു തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇതുപോലെ ഒരു കമ്പ് വെച്ചിട്ട്, ഇവിടെ അല്ല അടിയിലാണ് വെക്കുന്നത്, കമ്പ് വെച്ചിട്ട് ആ കമ്പിന്റെ ഒരു സൈഡിൽ കയറ് കെട്ടിട്ട് ബാക്കി നമ്മൾ വരിയാണ്, ഓരോ മുളയ്ക്കകത്ത് വരിയാണ്. ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് അക്കരയ്ക്ക് എന്തെങ്കിലും പോകണമെങ്കിലോ അതുപോലെ അക്കരയിലായിട്ടുള്ള പോയി കാണുവോ ഇവിടെ വെള്ളം പൊങ്ങിയാൽ വഴിയും ബ്ലോക്ക്. ആ വഴി ബ്ലോക്കാണ്, വെള്ളം പൊങ്ങി കഴിഞ്ഞാൽ ഇവിടെ വഴി ബ്ലോക്കാണ്. അതാണ് വിഷയം. ഇവിടുന്ന് ചങ്ങാർക്ക കയറി അപ്പുറത്തെ വീട്ടിൽ ചെല്ലാം. അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ അതേം കൂടാണ് നമ്മുടെ ഒരു മുറ്റ് പേരെന്ന് പറഞ്ഞാൽ മറ്റു പേരെ രസിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മറക്കത്തില്ല. ഇവനാണ് കണ്ണനട്ട. ഭയങ്കര മഴയാണ് കേട്ടോ, ഭയങ്കര ഒരു രക്ഷയില്ല. ഞാൻ എന്റെ ഭാഗ്യത്തിന് ചുമ്മാ റെയിൻകോട്ട് നിൽക്കുന്നു. അപ്പൊ നമ്മുടെ ചെങ്ങാടത്തിന്റെ പകുതി പണി തീരുന്നുണ്ട്. ഇനി ബാക്കിയുണ്ടാവും നമുക്ക് എന്തായാലും സന്ധ്യായിരിക്കും. ഒത്തിരി ഇരുത്തി പകല് നമുക്ക് പോയി ഇതിലേ പോയിട്ട് യാത്രയൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ച് നമുക്ക് മീനെയൊക്കെ വലയൊക്കെ ഇട്ട് വല പൊട്ടി മീനെയൊക്കെ എടുക്കുന്നൊക്കെ കാണിച്ചു തരാം. അപ്പം ഇതൊരു അതായത് നമ്മുടെ വല തന്നെയായിരുന്നു കേട്ടോ, ഈ ചെങ്ങാർത്ത ഇപ്പോൾ വലയെ കിട്ടി സെറ്റപ്പായിട്ട് നമ്മൾ ആ വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോ പുറകെ വരുന്നുണ്ട്, അപ്പം അത് നമുക്ക് കാണാം. അപ്പം സ്റ്റാർട്ട്.